ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു 1 ലിറ്റർ എഞ്ചിനും 1.2 ലിറ്റർ എഞ്ചിനും ഇപ്പം ഇതിൻ്റെ എഞ്ചിൻ ബേയും അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ ക്യാബിനും എല്ലാം സെയിം ആണ്, പക്ഷേ അതിലുള്ള ആ ഒരു വ്യത്യാസം, അതായത് ഈ ഒരു മൈലേജ് ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു സഹായകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഈ ഒരു 998 ഗിഗ കപ്പാസിറ്റി വരുന്ന ഈ ഒരു എഞ്ചിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു എഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക്, ഹായ്, ഞാൻ സബിൻ സലീം, വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് വെച്ചാൽ മാരുതി സുസുക്കി അരീനയുടെ ഗോഡൗണിലാണ്, നമ്മളെ വീടിന് അടുത്ത് തന്നെയാണ്. അപ്പം ഈ ഒരു 2 വർഷക്കാലത്തോളം നമ്മൾ ഇതുവരേക്കും പുതിയ വാഹനങ്ങളുടെ റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ വർക്ക്ഷോപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വ്യക്തിപരമായ ധാരാളം കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പുതിയ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം നമ്മളെ ഒരു സുഹൃത്ത് സാദിഖ് വഴി നമ്മളിപ്പം പുതിയ വാഹനങ്ങളുടെ റിവ്യൂ കൂടി സെറ്റാക്കിയൊക്കെയാണ്. ഇനി മുതൽ പുതിയ പുതിയ വാഹനങ്ങളുടെ ഇത് കണക്ക് ഷോറൂമുകളിൽ ചെന്ന് പുതിയ പുതിയ വാഹനങ്ങളുടെ റിവ്യൂസും കൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വാഗണറാണ്. എന്തുകൊണ്ട് വാഗണർ? അത് വലിയൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ശരാശരിക്കാർ, ഇപ്പം നമ്മളെ വാഹനപ്രേമികൾ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പലർക്കും വാഹനത്തോട് കൂടുതലും പവർ അത്തരം കാര്യങ്ങളായിരിക്കും ആഗ്രഹം. പക്ഷേ ഒരു ശരാശരി സാധാരണക്കാരൻ, അപ്പോൾ ഇത്തരം വാഹനപ്രേമമൊന്നും അല്ലെങ്കിൽ വാഹനപ്രാന്തമൊന്നും അത്ര കണ്ടില്ലാത്ത ഒരു ശരാശരി സാധാരണക്കാരനാകുമ്പോഴത്തേക്ക്, ഒരു ഫാമിലി മാൻ ആകുമ്പോഴത്തേക്ക്, ഒരു കുടുംബം എന്നുള്ള രീതിയിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കയ്യിലെ സാമ്പത്തികമനുസരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് വാഗണർ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഒരു 7 സീറ്റർ വാഹനമല്ല, ഒരു 5 സീറ്റർ വാഹനം വേണം. അത് കണക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള മാന്യമായ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം വേണം. വലിയ രീതിയിൽ സർവീസോ കാര്യങ്ങളോ ഒന്നും വരാത്ത, എന്നാൽ സർവീസ് ഇൻ കേസ് വന്നാൽ അത് കയ്യിൽ നിൽക്കുന്ന രീതിയിലൊരു വാഹനം വേണം എന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്നൊരു വാഹനമാണ് മാരുതിയുടെ അല്ലെങ്കിൽ സുസുക്കിയുടെ വാഗണർ. വാഗണറിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെയും ഒരു കൺഫ്യൂഷൻ വരും. എന്താണെന്നല്ലേ സംഭവം എന്ന് വെച്ചാൽ, മാരുതിയുടെ അല്ലെങ്കിൽ സുസുക്കിയുടെ വാഗണറിന് ഒരു 3 സിലിണ്ടർ 998 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു എഞ്ചിനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് 4 സിലിണ്ടർ ഉണ്ടായിരുന്നു, മൈലേജ് കുറവായിരുന്നു, ശബ്ദം കൂടുതലായിരുന്നു, അത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചെറിയ വിഷയമൊന്നുമല്ല, മൈലേജ് വളരെയധികം ഷോർട്ടായിരുന്നു ആദ്യത്തെ ഒരു 4 സിലിണ്ടർ എഞ്ചിന്. അപ്പോൾ അത് മൈലേജ് എന്നുള്ള കൺസെപ്റ്റിൽ, അതായത് ഒരു ഫാമിലി കാർ, പൂർണ്ണമായ ഒരു ഫാമിലി കാർ എന്നുള്ള കൺസെപ്റ്റിൽ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ കൊണ്ടുവന്ന് നല്ല രീതിയിൽ അത്യാവശ്യം 16 മുകളിൽ മൈലേജ് ലഭിക്കുന്ന രീതിയിൽ സെറ്റാക്കി സുസുക്കി ഇറക്കിയിരുന്നു. അപ്പം ആ ഒരു ബോക്സി ടൈപ്പായ വാഹനം, പക്ഷേ ആ വാഹനത്തിൽ പവർ പോരാ. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകൾക്കുള്ള 3 സിലിണ്ടർ വാഹനങ്ങൾക്ക് പോലുള്ള വിഷയങ്ങൾ ഈ ഒരു വാഹനത്തിന് വരുമോ എന്നുള്ള ഭയത്താലൊക്കെ പലരും വാഗണറിനെ ഒഴിവാക്കി വിട്ട സാഹചര്യങ്ങൾ ഒരു മെക്കാനിക്കൽ എന്നുള്ള നിലയിൽ എനിക്ക് അറിയാം എന്നുള്ളതാണ്. അപ്പം അത്തരം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഗണറും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഗണറല്ല, വാഗണറുകളാണ്. അതായത് ഒരു 1.2 ലിറ്റർ വാഗണറും ഒരു 1.0 ലിറ്റർ വാഗണറും, അതായത് 998 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു വാഗണറും 1197 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു വാഗണറും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് വാഗണർ 2 എണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 1.2 ലിറ്റർ എഞ്ചിൻ ആർക്ക് ഉപകാരപ്പെടും, അത് കണക്കല്ല ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ എത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ ഒരു 998 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഈ ഒരു എഞ്ചിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു എഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് 49 കിലോവാട്ട് പവർ വരുന്ന ഒരു 89 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അടിമുടി നല്ല രീതിയിലുള്ള വ്യത്യാസം വരുന്ന ഒരു എഞ്ചിനാണ്. അതായത് നമ്മൾ പൊതുവേ കണ്ടുവന്നുകൊണ്ടിരുന്ന കെ സീരീസ് സെയിം എഞ്ചിനല്ല ഇത് വരുന്നത്. ഇത് BS6 നോംസ് അനുസരിച്ച് ഇറങ്ങുന്ന ഒരു എഞ്ചിനാണ്. ഒരു മാനുവൽ ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിന് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചാൽ 24.35 ആണ്. പക്ഷേ ഇത് AGSലോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആ ഒരു സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 25.35 അല്ലെങ്കിൽ 39 എന്നുള്ള രീതിയിൽ കമ്പനി മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഞ്ചിനിൽ അപ്പം നിങ്ങൾക്ക് ഇപ്പം പലർക്ക് ഈ 3 സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിച്ചുള്ള പലർക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ആ ഒരു എഞ്ചിന് ഈ പറയപ്പെടുന്ന മൈലേജിൻ്റെ അത്രയും ലഭിക്കാറില്ല. മാക്സിമം പോയാൽ ചിലപ്പോൾ ഒരു 19 മുതൽ 21 വരെ ആയിരിക്കും ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഗണറിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഡ്യുവൽ ജെറ്റ് എന്ന് പറയുമ്പം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള കണക്ക്, അതായത് പല 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 യൂട്യൂബ് ചാനലിലും കണ്ടിട്ടുള്ള കണക്ക്, ഒരു സിലിണ്ടറിലേക്ക് രണ്ട് ഇഞ്ചക്ടേഴ്സ് ഉപയോഗിച്ചാണ് അത് ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പം ചെറിയ രണ്ട് ഇഞ്ചക്ടർ, അതാണ് അതിൻ്റെ ഒരു പ്രധാന മേൽക്കോയ്മ എന്ന് പറഞ്ഞാൽ. കാര്യം വെച്ചാൽ വണ്ടിയുടെ വേഗത, ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതനുസരിച്ച് ഈ ഇഞ്ചക്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഇഞ്ചക്ട്, പെട്രോളിനെ ഇഞ്ചക്ട് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജിനെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ, അതായത് കൂട്ടാനായിട്ട് ഈ ഒരു വാഹനത്തിന് ഈ ഒരു എഞ്ചിൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് മാത്രമല്ല, ഇതിൽ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില ഫീച്ചേഴ്സും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ മാരുതി വാഹനം അല്ലെങ്കിൽ സുസുക്കി വാഹനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, എന്താണെന്നല്ലേ, കൂടുതലായിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒന്നും കുത്തിക്കയറ്റി ഒരു ഭയങ്കരമായ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്നുള്ള രീതിയിലൊന്നും കൊണ്ടുവരാറില്ല. അവർ VVT ടെക്നോളജി, വേരിയബിൾ വാൽവ് ടൈമിംഗ് ടെക്നോളജി തന്നെ കൊണ്ടുവരുന്നതായി ഈ അടുത്ത സമയത്താണ്. അപ്പം ആ ഒരു ടെക്നോളജി ഈ ഒരു 3Cylinder-ലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്ക് വന്നേക്കുന്ന പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഡ്യുവൽ ജെറ്റ്, ഡ്യുവൽ VVT ആണ്. എക്സോസ്റ്റിലും ഇല്ലറ്റിലും ഓരോ VVT വരുന്നുണ്ട് എന്നുള്ളതാണ്. VVT ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ടെക്നോളജി ഈ ഒരു 3Cylinder-ലും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഈ ഒരു ടെക്നോളജിയുടെ ഗുണം, അത് മൈലേജിനെയാണ് നല്ല രീതിയിൽ ബാധിക്കുന്നത്. അപ്പോൾ ആ മൈലേജ് എത്രത്തോളം നമുക്ക് ലഭിക്കുമോ അത്രത്തോളം നമുക്ക് ഒരു യൂസർ ഫ്രണ്ട്ലി ആയി മാറും ഈ ഒരു വാഹനം എന്നുള്ളത്, അല്ലെങ്കിൽ പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 24 മൈലേജ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച്, ഈ ഒരു വാഗണറിനെ സംബന്ധിച്ച് വളരെ അധികം ബെനിഫിറ്റ് ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു 3Cylinder എഞ്ചിനിലോട്ട് നോക്കുമ്പോഴത്തേക്ക് തന്നെ പ്രതീക്ഷ കാണുന്നൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ കാത്തൽ കൺവെർട്ടറാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത്. ഈ ഒരു കാത്തൽ കൺവെർട്ടർ നിങ്ങൾ കാത്തൽ കൺവെർട്ടർ ഫിറ്റ് ചെയ്തേക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ ഹെഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് കാത്തൽ കൺവെർട്ടർ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ ആ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് കാണുന്നില്ല എന്നുള്ളതാണ്. എക്സോസ്റ്റ് മാനിഫോൾഡ് ഇംബിൽട്ടാണ്, അതായത് ഹെഡിൻ്റെ കൂടെ ഇംബിൽട്ടാണ്. അതുപോലെ തന്നെ ഒരു EGR സംവിധാനം ഈ ഒരു വാഹനത്തിലുണ്ട്. ഈ കാണുന്നതാണ് EGR സംവിധാനം. EGR സംവിധാനത്തിന് സമാനമായിട്ടുള്ള സംവിധാനങ്ങൾ പഴയ പെട്രോൾ കാർബറേറ്റർ പെട്രോൾ വാഹനങ്ങളിൽ പണ്ട് സുസുക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും ഇലക്ട്രോണിക്കിലോട്ട് മാറി വേറൊരു രീതിയിൽ, ഇപ്പം ഇതിൻ്റെ 4Cylinder വണ്ടിയിൽ മുമ്പും ഈ ഒരു EGR സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു 3Cylinder വണ്ടിയിലോട്ടും 3Cylinder എഞ്ചിനിലോട്ടും ഈ ഒരു EGR സംവിധാനം കൊണ്ടുവന്നേക്കുന്നു എന്നുള്ളതാണ്. അപ്പം മാക്സിമം ഫ്യൂവലിനെ കൺസംഷൻ ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം ഫ്യൂവൽ കൺസംഷൻ എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം മൊത്തവും ഈ ഒരു ചെറിയ എഞ്ചിനിൽ കൊണ്ടുവന്ന് മാരുതി ഉദ്ദേശിക്കുന്നത്. അതപ്പം ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ ആ ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റം EGR-ലോട്ട് വരുന്ന ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിനെ മാക്സിമം കൂള് ചെയ്യാനുള്ള ആ ഒരു കൂളിംഗ് സിസ്റ്റം ഒക്കെ ഈ ഒരു എഞ്ചിനിൽ അല്ലെങ്കിൽ ഈ ഒരു EGR സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ സംവിധാനം ഒക്കെ സാധാ നമുക്ക് ഇതിന് മുമ്പ് 2020, 2021, 2022 അല്ലെങ്കിൽ 2019, 2020, 2021 വന്നുകൊണ്ടിരുന്ന ആ ഒരു സെയിം ത്രോട്ടിൽ കൺട്രോൾ സിസ്റ്റമാണ് ഈ ഒരു എഞ്ചിനിലും കൊടുത്തേക്കുന്നത്. ഒരു ഡ്യുവൽ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന 3Cylinder ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മൾ ഈ ഒരു 1L എഞ്ചിൻ വരുന്നത്. എക്സോസ്റ്റ് ക്യാംഷാഫ്റ്റും ഇല്ലറ്റ് ക്യാംഷാഫ്റ്റും ഇത് രണ്ടും VVT ടെക്നോളജിയാൽ അഡ്ജസ്റ്റഡ് ആണ്, അതായത് വണ്ടിയുടെ വേഗത്തിനനുസരിച്ച് ഈ ഒരു ക്യാംഷാഫ്റ്റ് അഡ്ജസ്റ്റ് ആയി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു ടെക്നോളജി മറ്റ് ബ്രാൻഡുകൾ ഇതിന് മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു BS6 എഞ്ചിനിലോട്ടാണ് ഈ ഒരു ടെക്നോളജി നമ്മളെ സുസുക്കി ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. AC കംപ്രസർ കാഴ്ചയിൽ വളരെ വളരെ ചെറിയൊരു AC കംപ്രസർ ആണെങ്കിലും വളരെയധികം ലോഡ് കുറച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന AC കംപ്രസറാണ്. അതായത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു എഫക്റ്റ് ഈ ഒരു AC കംപ്രസർ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് വണ്ടിയുടെ അകത്തുള്ള ക്യാബിനെ നല്ല രീതിയിൽ തണുപ്പിക്കാനുള്ള ആ ഒരു പക്ക കപ്പാസിറ്റി ഈ ഒരു ചെറിയ AC കംപ്രസറിനുണ്ട്. എത്രത്തോളം ലോഡ് കുറച്ച് എത്രത്തോളം ഔട്ട്പുട്ട് തരാൻ കഴിയുമോ എന്ന് കഴിയും എന്നുള്ളതാണ് സുസുക്കി നോക്കുന്നത്. വളരെയധികം ലളിതമായ അല്ലെങ്കിൽ ലഘൂകരിച്ച രീതിയിൽ, എന്നാൽ മാക്സിമം ആ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഗണറിൽ വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. പിന്നെ ഇത് ഈ ഒരു എഞ്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് പെട്ടെന്നൊന്നും വരാത്ത ഒരു ടൈപ്പ് എഞ്ചിൻ തന്നെയാണ്. നമ്മളുടെ യൂസേജിനനുസരിച്ച്, അതായത് നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത്, ഇപ്പം ഒരു 100% കെയറിംഗ് ഒന്നും കൊടുക്കണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു 60% അല്ലെങ്കിൽ 55% എങ്കിലും കെയറിംഗ് കൊടുത്ത് കൊണ്ടു കിടക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷയമില്ലാതെ നല്ല പക്കായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു 1L എഞ്ചിൻ. ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാത്ത ടൈപ്പ് ഒരു ഗിയർ ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഒരു മാക്സിമം ഒരു 1 km ലഭിക്കുന്നത് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 55 മുതൽ 70 വരെ
ലഭിക്കും എന്നുള്ളത്. നമ്മൾ ഇപ്പം വണ്ടി എടുത്ത് ഓടിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള കൺസെപ്റ്റിലൊക്കെ വണ്ടി എടുത്ത് ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ 20,000 30,000 പോയെന്ന് വരും, അത് വേറെ കാര്യം, ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ടൈപ്പ് ഗിയർ ബോക്സിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്ലച്ചിനൊക്കെ വരുന്നത് വെച്ചാൽ ഒരു ലാസ്റ്റിങ് ഓൾമോസ്റ്റ് 75 മുതൽ 70 വരെ 70,000 കിലോമീറ്റർ വരെ ഈ ഒരു ക്ലച്ച് ലാസ്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. വളരെ ലഘുവാണ്, പക്ഷേ വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു എൻജിൻ എന്ന് പറഞ്ഞാൽ. നമുക്കിനി 1198 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന അടുത്ത എൻജിൻ ഒന്ന് പരിചയപ്പെടാം. പ്രത്യേകിച്ച് ആ ഒരു ക്യാബിനും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല, അതായത് എൻജിൻ ക്യാബിനും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു എൻജിൻ ബേയും എല്ലാം സെയിം ആണ്, പക്ഷേ എൻജിൻ വ്യത്യാസമാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ ഇവർക്ക് ഈ ഒരു 3 സിലിണ്ടർ എൻജിൻ തന്നെ ഒരു 1.2 എന്നുള്ള കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാമായിരുന്നു. ചിന്തിക്കാനുള്ള കാര്യമാണ്, സുസുക്കിക്ക് വേണമെങ്കിൽ ഈ ഒരു 3 സിലിണ്ടർ എൻജിൻ 1.2 എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൊണ്ടുവന്ന് അത് 3 സിലിണ്ടർ 1.2 ഉം 3 സിലിണ്ടർ 1 ലിറ്ററും എന്നുള്ള രീതിയിൽ ഇറക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു 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 ക്വാളിറ്റി ഉണ്ടല്ലോ 4 സിലിണ്ടർ എഞ്ചിൻ്റെ, അതായത് 3 സിലിണ്ടർ എഞ്ചിന് എപ്പോഴാണെങ്കിലും വളരെ ചെറിയ ലൈറ്റായിട്ടെങ്കിലും വൈബ്രേഷൻ ഫീൽ ചെയ്യും എന്നുണ്ടെങ്കിൽ 4 സിലിണ്ടറിന് ഒരു രീതിയിലുള്ള വൈബ്രേഷനോ മറ്റോ ഒക്കെ വരാനുള്ള സാധ്യത 99% കുറവായിരിക്കും ഇപ്പോൾ ഒരു പുതിയ വാഹനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പം എന്തായാലും തന്നെ ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിനെ ഒരു 1.2 ആക്കി ഇതിൽ തന്നെ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരാതെ പൂർണ്ണമായിട്ടും മറ്റൊരു എഞ്ചിൻ കൊണ്ടുവന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാര്യം രണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ട് ചോയ്സ് രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു 3 സിലിണ്ടർ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ സർവീസിൻ്റെ ഭാഗം, അതായത് ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിലിൻ്റെ കാര്യമാണെങ്കിലും അത് കണക്ക് ഇപ്പം സ്പാർക്ക് പ്ലഗിൻ്റെ എണ്ണം അത്തരത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരല്പം എക്സ്പെൻസ് കുറഞ്ഞ് നിൽക്കും എന്നുള്ളതാണ്. അതായത് ഒരു ശരാശരിക്ക് സ്വല്പം താഴെ നിൽക്കുന്ന ഒരാൾക്കൊരു പുതിയ വാഹനം സ്പേസ്ഫുള്ളായിട്ടുള്ള ഒരു പുതിയ വാഹനം വേണമെങ്കിൽ ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്നൊരു എഞ്ചിനാണ്, മൈലേജൊക്കെ കൺസിഡറേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വാഹനമാണ് അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനാണ് ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ അല്ലെങ്കിൽ ഈ 3 സിലിണ്ടർ വാഗണർ. അതേസമയം ഒരല്പം മൈലേജ് കുറഞ്ഞാലും സ്വല്പം സർവീസിൻ്റെ ഒരു കോസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല, പവർഫുള്ളായിട്ടുള്ള ഒരു ഇത്തിരിയും കൂടെ സ്മൂത്തായിട്ടുള്ളൊരു വാഹനം വേണം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി കാർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4 സിലിണ്ടർ എഞ്ചിനെ കൺസിഡർ ചെയ്യാം. ഈ 4 സിലിണ്ടർ എഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു 1198 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഈ വരുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT ടെക്നോളജിയോട് കൂടി വരുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ ഡ്യുവൽ ജെറ്റ് സിസ്റ്റവും, അതായത് ഒരു സിലിണ്ടറിൽ 2 പെട്രോൾ ഇഞ്ചക്ടർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 4 സിലിണ്ടറിലും കൂടെ 8 ഇഞ്ചക്ടർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് കണക്കിന് ഇതിൻ്റെ VVT ടെക്നോളജി തീർച്ചയായിട്ടും ഒരു വാഹനത്തിൻ്റെ മൈലേജിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് ഈ ഒരു എഞ്ചിനിൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു ടൈമിങ്ങിൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ ആ 3 സിലിണ്ടർ സമാനമായിട്ടുള്ള ആ ഒരു സെയിം ഒരു ടൈമിംഗ് ചെയിൻ സിസ്റ്റം തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനിലും നേരത്തെ നമ്മൾ ആ 3 സിലിണ്ടർ എഞ്ചിനിൽ കണ്ട പോലെ തന്നെ ഒരു EGR സംവിധാനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈലൻസർ അല്ലെങ്കിൽ ഈ ഒരു മാനിഫോൾഡ് ഇതിൽ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്തേക്ക് തന്നെയാണ്. അതായത് മാനിഫോൾഡ് നമുക്ക് ഇതാ കാണുന്ന കണക്ക് 1, 2, 3, 4 4 സിലിണ്ടറിനൊരു മാനിഫോൾഡും കാത്തലിക് കൺവെർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ ഇത് 4 എണ്ണം ഇഗ്നേറ്ററുകളാണ്. ഇഗ്നേറ്ററുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 4 സിലിണ്ടറിലേക്കും പോയേക്കുന്ന ഇഗ്നേറ്ററുകളാണ്. ഈ ഇഗ്നേറ്ററുകളാണ് നമ്മളെ സ്പാർക്ക് പ്ലഗിനെ പ്രവർത്തിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനിൽ ആ ഒരു എക്സ്ട്രാ ഒരു സിലിണ്ടർ വന്നേക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിനിൽ നിന്ന് ഒരു സിലിണ്ടർ മാറ്റി 3 സിലിണ്ടറാക്കി ഇറക്കിയേക്കുന്നു എന്നുള്ളതോ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം ആ ഒരു എഞ്ചിൻ്റെ അതേ ടെക്നോളജിയും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു എഞ്ചിനിലും വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സർവീസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം ഇതിൻ്റെ പ്ലഗുകളുടെ എണ്ണം കൂടുതലാണ്, ഇഗ്നേറ്ററുകളുടെ എണ്ണം കൂടുതലാണ്, അതുപോലെ തന്നെ ECM ആ ഒരു അനുപാതവും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും, എഞ്ചിൻ ഓയിലിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചെറിയ എക്സ്പെൻസും കാര്യങ്ങൾക്കും വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് മൈലേജിൻ്റെ കാര്യം നോക്കുമ്പം 1 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്ററോ അത്രയുമാണ് ഈ ഒരു 4 സിലിണ്ടറും 3 സിലിണ്ടറും തമ്മിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഒരു ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മൈലേജ് വ്യത്യാസം ഒരുപക്ഷെ കൂടുതലായി നമുക്ക് എഫക്റ്റ് ചെയ്യാം. അതായത് മൈലേജ് കൂടുതലായിട്ട് ലഭിക്കുന്നതോ അതല്ലെങ്കിൽ ഈ ഒരു 2 കിലോമീറ്റർ എന്നുള്ളത് ഇൻറ്റു എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യാം. അപ്പോൾ 3 സിലിണ്ടർ മൈലേജിനെ കൺസിഡർ ചെയ്യുന്നവർക്ക് 3 സിലിണ്ടർ എടുക്കാം എന്നുള്ളതാണ്. അത് കണക്ക് സർവീസിൻ്റെ ഭാഗത്തോട്ട് കൺസിഡർ ചെയ്യുന്നവർക്കും 3 സിലിണ്ടർ നോക്കാം എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് റൈഡും കാര്യങ്ങളും അത് കണക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഒരു പവറും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഞ്ചിനെ നോക്കാം. ഇതിൻ്റെ പവറിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് 113 NM ടോർക്കാണ് വരുന്നത്. 66 കിലോവാട്ട് പവറാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്.
അപ്പം ഈയൊരു എഞ്ചിൻ്റെ പ്രധാനപ്പെട്ടൊരു ഗുണവും അത് തന്നെയാണ്, പവറിനെ കൺസിഡർ ചെയ്യുന്നവർക്ക്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പവർ വേണം എന്നുള്ളവർക്ക് ഈ ഒരു എഞ്ചിനെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ സെയിം സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് എഞ്ചിൻ്റെയും വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളുടെയും ഒരു കമ്പാരിസൺ നോക്കിയാണെങ്കിൽ പറയാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 3 സിലിണ്ടറാണോ 4 സിലിണ്ടറാണോ നിങ്ങൾക്ക് ആപ്റ്റ് എന്ന് നോക്കിയിട്ട് ആലോചിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ്. 3 സിലിണ്ടർ വേണമെങ്കിൽ 3 സിലിണ്ടർ നോക്കാം, 4 സിലിണ്ടർ വേണമെങ്കിൽ 4 സിലിണ്ടർ നോക്കാം, നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു 3 സിലിണ്ടറിൽ ഒരു 1.2 ആക്കി മറ്റൊരു മോഡൽ ഇറക്കി എന്ന് അങ്ങനെയല്ല ഇതിൽ വരുന്നത് വെച്ചാൽ 4 സിലിണ്ടറും 3 സിലിണ്ടറും ഒരു 1 ലിറ്ററും ഒരു 1.2 ലിറ്ററും. ഇനി നമുക്കിതിൻ്റെ വിലഭാവം കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം വിലഭാവമൊക്കെ പറഞ്ഞുതരാനായിട്ട് നമ്മളെ അനിയനുണ്ട്. വാ, ഇത് സാദിഖ്, എൻ്റെ ഒരു അനിയൻ പയ്യനാണ്, അത് കണക്ക് തന്നെ സാരഥിയിലെ സ്റ്റാഫുമാണ് അല്ലേ. അപ്പം അവൻ ഇതിൻ്റെ വിലഭാഗവും ഇതിൻ്റെ ഡീറ്റെയിലുകളും നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് 1 ലിറ്റർ വാഗണർ വരുന്നത് 2 വേരിയൻറ്റിലാണ്, LXi VXi വേരിയൻറ്റിലാണ് വണ്ടി വരുന്നത്. അതിൽ LXi ഓൺ റോഡ് പ്രൈസ് വരുന്നത് 638,000 വരുന്നത്. അത് എക്സ്റ്റൻഡ് വാറണ്ടി 5 വർഷത്തേക്ക് ഉൾപ്പെടെയാണ്. ഓൺ റോഡ് മൊത്തത്തിലുള്ള വിലയാണ്. അതിൽ നമുക്കിപ്പോൾ ഓഫർ കാര്യങ്ങൾ വരുന്നത് 50,000 അടുപ്പിച്ച് ഓഫർ, ടോട്ടൽ ഓഫർ ഈ രണ്ട് വണ്ടിക്കും വരുന്നുണ്ട്. പിന്നെ VXi വരുന്നത് 684,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 1.2 ലിറ്റർ വരുന്ന ZXi ZXi+ ആണ് 1.2 ലിറ്റർ വരുന്നത്. അതിൽ വില വരുന്നത് 714,000 ഓൺ റോഡ് ZXi വരുന്നത്. 767,000 ZXi+ ഓൺ റോഡ് വരുന്നത്. അത് എക്സ്റ്റൻഡ് വാറണ്ടി എല്ലാം കൂട്ടിയിട്ടാണ് ഈ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് ഓഫർ കാര്യങ്ങൾ വെച്ച് ബാക്കി പ്രൈസ് കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാരഥി വഴി ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സുസുക്കിയുടെ മാരുതി സുസുക്കിയുടെ ഏതെങ്കിലും വാഹനങ്ങൾ വേണമെങ്കിൽ സാധിക്കുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം അവർ കറക്റ്റ് ചെയ്ത് തരും. ഒരു തൊഴിലെന്നുള്ളവരി ഒരു പാഷനാണ് സാധിക്കുന്നത്. ഓഫർ ഇപ്പോൾ നമുക്ക് 50,000 മേളിൽ തന്നെ ഓഫർ ഇപ്പോൾ എല്ലാ വണ്ടിക്കും വരുന്നത്. 50,000 മുകളിൽ, 50,000 മേളിൽ ടോട്ടൽ ഓഫറാണ്. പിന്നെ എക്സ്ചേഞ്ച് വണ്ടി, പഴയ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എടുത്ത് പേരും മാറ്റി ആ രീതിയിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഓഫർ എക്സ്ചേഞ്ച്, അതായത് എക്സ്ചേഞ്ച് ഇപ്പം ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും മാക്സിമം പ്രൈസ് വാങ്ങിച്ചു കൊടുക്കണം. നല്ല പ്രൈസ് തന്നെ നമുക്ക് കൊടുക്കും. മാക്സിമം നല്ല പ്രൈസ് കൊടുത്ത് വണ്ടി നമുക്ക് എടുത്ത് പുതിയ വണ്ടി ആ രീതിയിൽ നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഒരു കസ്റ്റമറിന് കിട്ടുകയാണെങ്കിൽ മാക്സിമം അവരെ കംഫർട്ട് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അവർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ, ഇപ്പോൾ ലോണിൻ്റെ കാര്യമായാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് ബാങ്കാണോ അതിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആക്ച്വലീസ് പരമാവധി എൻ്റെ കഴിവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മൾ ഈ ഒരു ചാനൽ കണ്ട് ആരെങ്കിലുമൊക്കെ നിന്നെ എൻക്വയറിക്ക് വിളിക്കുകയാണെങ്കിൽ അവർക്ക് പക്ക ആയിരിക്കണം. അതായത് സർവീസ് ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും അവർക്ക് പക്ക ആയിരിക്കണം. ഇപ്പം ഇവൻ വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, അവന് പഞ്ഞിക്കിടുന്ന കാര്യം നമ്മളേറ്റാ അറിയാം നമ്മളെ ചെറുക്കനെ. അപ്പം എന്തായാലും നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ടൊന്ന് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് 1.0 ലിറ്റർ വാഗണറിൻ്റെ അകത്താണ്. അപ്പം ഈ ഒരു വാഗണറിൻ്റെ ഉൾഭാഗം നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശാലമാണ്. ഈ സെയിം തന്നെയാണ് 1.2 ലും വരുന്നത്. നല്ല രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ക്ലച്ച് ഔട്ടിയാൽ മാത്രമേ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. ആ ഒരു ചെറിയൊരു ശബ്ദം, വളരെ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെയല്ലോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. നമുക്കിനി AC ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. AC ഒക്കെ നല്ല രീതിയിൽ തണുത്തു തുടങ്ങി കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നല്ല കട്ട വെയിലത്താണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല പെട്ടെന്ന് തന്നെ AC തണുക്കാൻ തുടങ്ങി. വിറയൽ വളരെ 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 കുറവാണ്. നമ്മൾ ആ സാധാ ഒരു 3 സിലിണ്ടർ എഞ്ചിനെ വെച്ച് നോക്കുമ്പം, ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വിറയൽ വളരെയധികം കുറവാണ്. ഓക്കെ, AC അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളരെ ക്വിക്കായിട്ട് തന്നെ AC തണുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 1.2 സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ സ്വിഫ്റ്റിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഉണ്ട്, സെയിം അത് തന്നെ. വിറയലോ ബഹളം ഒന്നുമില്ല. അയ്യോ, ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് പോലും ഇല്ല എന്നുള്ളതാണ്. വിറയൽ ഒരു തരി വിറയലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി AC ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. AC വലിയ രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ AC ഇട്ടെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് വിറയലോ ഒരു ഒരു ആ ഒരു AC എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതോ ഒന്നും വരുന്നില്ല. ആ ഒരു കമ്പ്രസറിനെയും കൂടെ
ക്വാളിറ്റിയാണ്. അത് കംപ്രസറിൻ്റെ കംപ്രസർ മാക്സിമം ലഘൂകരിച്ച് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള എ സി കംപ്രസറാണ് ഈ ഒരു എഞ്ചിനിൽ ഉപയോഗിച്ചത്. ഇത് മാത്രമല്ല, നമ്മൾ 3Cylinder എഞ്ചിനിലും ഉപയോഗിച്ചേക്കുന്നത് അത്തരത്തിലുള്ളൊരു കംപ്രസർ തന്നെയാണ്. തണുത്തു, നല്ല രീതിയിൽ തണുത്തു, നല്ല രീതിയിൽ തണുത്തു. ഇത്രയും ചൂടത്ത് കിടന്നിട്ട് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ, ഇപ്പം ഞാൻ പലപ്പോഴും പല വീഡിയോസിലും ഇപ്പം വാഗണിൻ്റെ വീഡിയോസിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വാഹനത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡോറുകളും ആ ഒരു ബോക്സി കണ്ണയുമാണ്. ഇപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഒരു ഗുണം, ഇപ്പം നിങ്ങൾ ഇത്തരത്തിലൊരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ 100% ആപ്റ്റ് ആവുന്ന ഒരു വണ്ടിയാണ് വാഗണർ എന്ന് പറഞ്ഞാൽ. ഇപ്പം വാഗണറിൻ്റെ ഈ ഒരു ഡോറിൻ്റെ ഓപ്പണിങ് വലിയൊരു ഡോറാണ്, മാക്സിമം ഒരു 90° അടുപ്പിച്ച് ഓപ്പൺ ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ ഇപ്പം പാസഞ്ചർ സൈഡ് നമുക്ക് ആ വണ്ടി കിടക്കുന്നതുകൊണ്ടാണ് അപ്പം ആ ഒരു സെയിം തന്നെയാണ് ഈ ഒരു ഡ്രൈവർ സൈഡും വരുന്നത്. അപ്പം സ്റ്റിയറിംഗ് ഒന്നും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഭാഗത്തോട്ട് ഇപ്പം നമുക്ക് പ്രായമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ സുഖകരമായ രീതിയിൽ താ ഇത് കണക്ക് ചുമ്മാ ഇരുത്തി കാല് പൊക്കി അങ്ങോട്ട് ഇരുത്താം എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പാസഞ്ചർ സൈഡ് വരുന്ന വലിയൊരു ബെനിഫിറ്റ്. പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അത് കണക്ക് തന്നെയാണ്. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു പിൻ സീറ്റ് പിറകിലോട്ട് ഉൾവലിഞ്ഞ രീതിയിലല്ല, അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പിറകിലോട്ടും ഇത് കണക്ക് തന്നെ നമുക്ക് പ്രായമുള്ള ആൾക്കാരും കയറിയിരിക്കണം അല്ലെങ്കിൽ കാലിന് സ്വാധീനക്കുറവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമുള്ള ആൾക്കാർക്കാണെങ്കിലും സിമ്പിളാണ്. ഇതുപോലെ തന്നെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കയറാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു മുൻഭാഗത്തിൻ്റെ അത്ര വിശാലത ഇല്ല എന്നുള്ളത്, വളരെ ചെറിയൊരു മുൻഭാഗത്തിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഇടുക്കം ഫീൽ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിൻഭാഗത്തൊരു സീറ്റിംഗ്, അതായത് ഈ ഒരു ഹെഡ്റൂമും അത് കണക്ക് നല്ല രീതിയിലുള്ള ലെഗ് റൂം, ഈ ഒരു സീറ്റ് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇട്ടേക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ലെഗ് റൂമും നല്ല രീതിയിലുള്ള ഹെഡ്റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉറപ്പായിട്ടും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശ്വാസം മുട്ടിയിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു അരോചകം ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അതായത് മാക്സിമം ഇതിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ വലുതായതുകൊണ്ടും അത് കണക്കിന് ഒരു ബോക്സി ഘടന ആയതുകൊണ്ടൊക്കെ നമുക്ക് ആ ഒരു ശ്വാസം മുട്ടിയിരുന്ന് യാത്ര ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരത്തില്ല. ഒരു ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ പലരും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയ വണ്ടികൾ അല്ലെങ്കിൽ ഇത്തരം വണ്ടികളൊന്നും കൺസിഡർ ചെയ്യാറില്ല. കാര്യം വെച്ചാൽ ആ ഒരു പ്രശ്നം തന്നെയാണ് പലരുടെയും ഒരു വിഷയം എന്ന് വെച്ചാൽ ആ ഒരു വണ്ടിയുടെ അകത്ത് അത്രയും നേരം ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ, അത്തരത്തിലുള്ള വിഷയം തീർച്ചയായിട്ടും ഈ ഒരു വാഗണറിൽ സംഭവിക്കത്തില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയും. കഴിഞ്ഞ വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബോക്സി ഘടനയും ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് അത്രയും സ്ഥല സൗകര്യവും അത് നമ്മളെ ദൂരയാത്രകളിൽ തീർച്ചയായിട്ടും കംഫർട്ടായിട്ട് വെക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു ഫാമിലി കാർ ആകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ. 341 L വരുന്ന ഒരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിൽ ഇപ്പം ഒരു 5 പേരടങ്ങുന്ന ഒരു ദൂരയാത്രയ്ക്ക് അവരുടെ അത്യാവശ്യമുള്ള ലഗേജസ് എല്ലാം നല്ല രീതിയിൽ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ, അതായത് ഈ ഒരു ബൂട്ടിൽ തന്നെ ആ ഒരു ലഗേജ് ഫുള്ളും ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വാഹനങ്ങളുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ടയർ സൈസ് വരുന്നത് വെച്ചാൽ 165, 70, 14 ഇപ്പം 1 L വൺ പോയിൻറ്റ് 2 14 വരുന്നുണ്ട്. അത് കണക്ക് 1 L വരുമ്പോഴത്തേക്ക് LXI 13 വരുന്നുണ്ട്, അതായത് ഒരു ഡിസ്ക് 13 വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ബ്രേക്കിംഗ് സംവിധാനം മുൻഭാഗത്ത് വരുമ്പോഴത്തേക്ക് വെൻലെറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ABS സംവിധാനത്തോടു കൂടിയുള്ള ഒരു ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. 1 L 1.2 ABS സംവിധാനം വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഒരു 1.2 1 L സസ്പെൻഷൻ വരുന്നത് ഓൾമോസ്റ്റ് ഒരേ കണക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ്. ഒരു ലോവർ ആം, ഒരു ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം വരുന്നത്, അതായത് മുൻഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ആക്സിൽ സംവിധാനം വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ബാലൻസ് റോഡ് സംവിധാനം വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് ഈ ഒരു വാഹനത്തിൽ സംഭവിക്കുന്നില്ല, ആ ഒരു പ്രശ്നമായിട്ട് ഇത് കണക്കൂട്ടണ്ട എന്നുള്ളതാണ്. ഒരു ലോവർ ആം, ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ്, ടയർ റോഡൻ്റ്, ഷോക്ക് കോയിൽ, അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സിസ്റ്റം വരുന്നത്. 1.2 1 ഒരേപോലത്തെ സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് വരുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ട്വിസ്റ്റ് ബീം സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോക്ക് സിസ്റ്റം വരുന്നത് വെച്ചാൽ ഷോക്ക് വിത്തൗട്ട് കോയിൽ, കോയിൽ വരുന്ന സ്പ്രിങ് വരുന്ന മറ്റൊരു ഭാഗത്തായിട്ടാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പരമ്പരാഗതമായ ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് പിൻഭാഗത്തായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു 1 L 1.2 L ഓട്ടോമാറ്റിക് ഓഫ് ഓൺ ഒരു സംവിധാനം ഈ ഒരു വാഹനത്തിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും സിഗ്നലിലൊക്കെ പോയി നിർത്തി കഴിയുമ്പോഴത്തേക്ക് സ്വല്പം നേരം കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നു. നമ്മൾ ക്ലച്ച് ഔട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാകുന്നു എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ഓഫ് ഓൺ സംവിധാനം നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, വേണ്ടേ ഇവിടെ അതിനുള്ള പ്രത്യേകം ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1 L 1.2 L ആ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു വാഹനങ്ങൾ നിങ്ങൾക്കിപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലേ നിങ്ങൾക്ക് 1 L ആണോ ആപ്റ്റ് ആവുന്നത്, 1.2 L ആണോ ആപ്റ്റ് ആവുന്നുള്ളത്.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏത് വാഹനമാണെങ്കിലും ഈ ഒരു മാരുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വാഹനമാണെങ്കിലും ഇതാ നമ്മളെ ചെറുക്കനെ ബന്ധപ്പെടുക. അവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.